നമ്മുടെ മലയാള സിനിമയിൽ ലഹരിമരുന്നിന്റെ ഉപയോഗം വ്യാപകമാണെന്നത് പരസ്യമായ രഹസ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവും കൂടിയാണിത്. നിർമ്മാതാക്കളുടെ സംഘടന തന്നെ ഇക്കാര്യം ഉന്നയിച്ചിട്ടും ലഹരിയുടെ യഥാർത്ഥ വഴി തേടാൻ പോലീസ് ഇപ്പോഴും വിമുഖത കാട്ടുകയാണ്. സിനിമാ താരങ്ങളിൽ നിന്നും കൊക്കെയിൻ ഉൾപ്പെടെ കണ്ടെടുത്ത കേസുകളിൽ പോലും ആഴത്തിലുള്ള അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. നമുക്കറിയാം, നേരത്തെ തന്നെ ലഹരി കേസിൽ യുവനടൻ ഷൈം ടോം ചാക്കോ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായിരുന്നു. കൊച്ചി കടവന്തരയിലെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു മയക്കുമരുന്നുമായി ഇവർ പിടിയിലാകുന്നത്. നൈജീരിയക്കാരൻ ഒക്കോവോ കോളിൻസ് ഉൾപ്പെടെ 3 പേർ കൂടി ഇതിനോടൊപ്പം പിടിയിലായിരുന്നു. കേസിൻ്റെ വിചാരണ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ കൊക്കൈൻ ഇവർക്ക് നൽകിയ പ്രധാനികൾ ഇപ്പോഴും കാണാമറയത്ത് ഒളിച്ചിരിക്കുകയാണ്. മലയാളത്തിലെ തന്നെ മിക്ക സിനിമാ സൈറ്റുകളിലെയും കാരാവാനിൽ ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ സുലഭമാണെന്ന് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത നിരവധി സിനിമാ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട്. യുവ സംവിധായകനും നടിയായ ഫാരിക്കുമെതിരെ പലതവണ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളിലെല്ലാം തെളിവില്ലെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ NCB അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണവർ. ദക്ഷിണേന്ത്യയിലെ തന്നെ മുൻനിര നടിമാരെ കൂടാതെ വ്യവസായികളും സിനിമാ നിർമ്മാതാക്കളും ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ പ്രതികളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ED ശേഖരിച്ചിരുന്നു. കേസിലെ പ്രതികളിൽ ചിലർ കണക്കിൽപ്പെടാത്ത പണം ലഹരിക്കടത്തിനായി ഉപയോഗിച്ചെന്നാണ് ED പരിശോധനയിൽ വ്യക്തമായത്. ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ED തീരുമാനം. ഉടൻ തന്നെ FIR ED രജിസ്റ്റർ ചെയ്യാനും സാധ്യതയുണ്ട്. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ NCB കസ്റ്റഡിയിലുള്ള പ്രതികളെയും പ്രതികളുമായി സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെയും ED ചോദ്യം ചെയ്യും. ആസ്തികൾ കണ്ടുകെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്കും ED കടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം അനൂപിനെയും റജീഷിനെയും കൂടാതെ CCB പിടിയിലായ മലയാളി നിയാസ് മുഹമ്മദും പ്രീതിക് ഷെട്ടിയും കേരളത്തിൽ നിന്നടക്കം മയക്കുമരുന്ന് ഉപയോഗിച്ച് നഗരത്തിൽ വിതരണം ചെയ്തെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഡ്രഗ് പാർട്ടികളും ഇവർ നടത്തിയതായിട്ടാണ് വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിക്കാനാണ് NCB തീരുമാനം. അറസ്റ്റിലായ പ്രതികളുടെ കേരള ബന്ധങ്ങൾ NCB കൊച്ചി യൂണിറ്റ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. CCB രജിസ്റ്റർ ചെയ്ത കേസിലെ വിവരങ്ങളും NCB കൈമാറാനാണ് സാധ്യത. ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാവാം കേസിലെ 2-3 പ്രതികളായ അനൂപ് മുഹമ്മദും രജേഷ് രവീന്ദ്രനും സമർപ്പിച്ച ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് NCB കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. ഇരുവരും ബംഗളൂരു നഗരത്തിലെ പ്രധാന ലഹരിക്കടത്തുകാരാണെന്നും ചെറുപ്പക്കാരെ ലഹരിക്ക് അടിമകളാക്കിക്കൊണ്ടുള്ള പ്രതികളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തെ തന്നെ ബാധിക്കുന്നതാണെന്നും NCB കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.